പത്തനംതിട്ട കലഞ്ഞൂരിൽ വീണ്ടും പുലി ഇറങ്ങി. ടാപ്പിംഗ് തൊഴിലാളികളാണ് രാവിലെ ഇഞ്ചപ്പാറയിൽ പുലിയെ കണ്ടത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ബിദിനം ദാസ് ചേരുകയാണ്. ബിദിൻ, കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ പുലിയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ എന്തൊക്കെ നടപടികളിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പുലി കഴിഞ്ഞ 14 ദിവസത്തിനിടയിൽ 6-ാമത്തെ തവണയാണ് കയറൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. ഈ 6 സ്ഥലങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളാണ് 6 ഇടങ്ങളും. മുറിഞ്ഞതലും ഒപ്പം ഇഞ്ചപ്പാറയും പോലെയുള്ള പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുലിയെ കണ്ടിട്ടുള്ളത്. ഒരേ പുലി തന്നെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയതെന്നാണ് വനംവകുപ്പിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഓരോ തവണ പുലിയെ കാണുമ്പോഴും വനംവകുപ്പ് ആ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ കാൽപ്പാടുകൾ കണ്ടെത്താതെ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ പോയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ഒരു ആക്ഷേപം. ജനവാസ മേഖലയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ താമസിക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ തന്നെ ഭയപ്പാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. വനംവകുപ്പ് ഈ പുലിയെ പിടികൂടണമെങ്കിൽ ആ ഘട്ടത്തിൽ അതിന് ക്യാമറകൾ സ്ഥാപിക്കണം. അതിനുശേഷം ഈ ക്യാമറകൾ സ്ഥാപിച്ചതിന് ശേഷം പുലിയെ ആ പിടികൂടാനുള്ള കൂടുകൾ സ്ഥാപിക്കുന്ന നടപടികളിലൊക്കെ തന്നെ പോകേണ്ടതുണ്ട്. സാധാരണഗതിയിൽ പുലിയുള്ള മർദ്ദവും ശരി ശരി. ബിദിനം ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കലഞ്ഞൂരിലാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്.